നമസ്കാരം. എനിക്കും ചിലത് ചോദിക്കാനുണ്ട്. നല്ല പ്രായം മുഴുവൻ ഭാരതീയ വായുസേനയിലൂടെ ഭാരത സേവനത്തിനായി ഉഴിഞ്ഞുവെച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കും നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്. ചിലരോട് മാത്രം. ഭാരതവും അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിച്ച് പരസ്യമായിട്ട് നിന്ന് സ്റ്റേജിൽ നിന്ന് കരഞ്ഞ് ബാലകൃഷ്ണനോട് ചോദിക്കാനുണ്ട്. ചങ്കിൽ ചൈനയും കുത്തി നടക്കുന്ന ചന്ദമേരിമാരോട് എനിക്ക് ചോദിക്കാനുണ്ട്. 1977 മൊറാർജി ദേശായി അധികാരത്തിൽ വന്നപ്പം ഞങ്ങളെയും കൂടെ കൂട്ടണേ എന്ന് പറഞ്ഞ് വിലപിച്ച് പുറകെ നടന്ന നാണം കെട്ട ട്രോജൻ കുതിരകളെ എനിക്ക് വിശ്വാസമില്ല. കടക്ക് പുറത്തെന്ന് പറഞ്ഞ് മൊറാർജി ദേശായി ചവിട്ടി പുറത്താക്കിയ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളോട് ചോദിക്കാനുണ്ട്. എനിക്ക് ചൈനയെ തകർക്കാൻ ഇവിടെ ആസൂത്രിതമായ ശ്രമം നടക്കണു എന്ന് പറഞ്ഞ് തൃശ്ശൂർ പ്രസംഗിച്ച് വിജയനോട് ചോദിക്കാനുണ്ട്. സൈനികരെല്ലാം ബലാത്സംഗ വീരന്മാരാണെന്ന് പറഞ്ഞ യഥാർത്ഥ ബലാത്സംഗ വീരന്റെ തന്തയോട് ചോദിക്കാനുണ്ട്. എനിക്ക് ഭാരതത്തെ കഷ്ണം കഷ്ണമാക്കണമെന്ന് പറഞ്ഞ് വിലപിച്ച് ജെ എൻ യു കിടന്ന് അർമാദിച്ച അഫ്സൽ ഗുരുവിന് ജെയ് വിളിച്ച കുറെ രാജ്യദ്രോഹി പന്നികൾക്ക് കൂട്ടുകൊടുത്ത് നിങ്ങൾ അവിടെ ചെന്നിരുന്ന് അവരുടെ കൂടെ പന്തലിലിരുന്ന് സത്യാഗ്രഹം നടത്തിയ കുറെ ദേശദ്രോഹികളുണ്ടല്ലോ, അവരോട് ഞാൻ ചോദിക്കുകയാണ്. ഓരോരുത്തരോടും ചൈനയുമായി രഹസ്യ ചർച്ച നടത്തുകയും ചോദിച്ചപ്പോൾ അറിയില്ല ഇല്ല എന്ന് പറയുകയും തെളിവ് സഹിതം കാണിച്ചപ്പോൾ നേരെ തലതാത്തി പട്ടായക്ക് മുങ്ങിയില്ലേ ഒരു രാജകുമാരൻ? പപ്പു ചോദിക്കാനുണ്ട് എനിക്ക് പപ്പുവിനോട്. ഞങ്ങൾ സൈന്യത്തിൽ ഇരിക്കുന്ന കാലത്ത് മുന്നിൽ വന്ന ശത്രുക്കളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പേടിച്ചിട്ടില്ല. പക്ഷെ പിന്നിന്ന് കുത്തുന്ന നിങ്ങളെപ്പോലെയുള്ളവരെ ഇന്നും ഭയമാണ്. നമ്മുടെ സൈന്യത്തിന് ഭയന്നേ പറ്റൂ, ചൈനയെ അല്ല പേടി. നീയൊക്കെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ തെളിവ് ചോദിച്ചു, ബാലക്കോട്ടിനെ പുച്ഛിച്ചു, പാകിസ്ഥാന്റെ വാല് പിടിച്ച് അവിടെ പൈൻ മരങ്ങൾ മാത്രമേ നശിച്ചുള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കി ഇന്ത്യൻ സൈന്യത്തെ, അവരുടെ ധീരതയെ, അവരുടെ അർപ്പണ ബോധത്തെ, അവരുടെ സമർപ്പണത്തെ എല്ലാം നിങ്ങൾ പുച്ഛിച്ചു. നാണമില്ലാത്ത വർഗം. നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനികൾ ഇവിടെ വന്ന് പട്ടാളക്കാരെ തലവെട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് ഫുട്ബോൾ കളിച്ച് രസിച്ചപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ ഞങ്ങൾ നിങ്ങളോട് ക്രിക്കറ്റ് കളിക്കില്ലയെന്ന്? അതിൻ്റെ അപ്പുറം എന്ത് ആണത്തോടോ തനിക്കൊക്കെ ഉള്ളത്? ആണത്തം ചോദിക്കാൻ നടന്നിരിക്കുന്നു. 1962 കയറി വലിയൊരു കഷ്ണം കടിച്ചുകൊണ്ട് പോയ ചൈന പിന്നെ തോന്നുമ്പോൾ തോന്നുമ്പോൾ വിശക്കുമ്പോൾ വിശക്കുമ്പോൾ കയറി വന്ന് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അകത്തോട്ട് കയറും. അപ്പോൾ നിങ്ങളിവിടെ കിടന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ ചൈന 1 കിലോമീറ്റർ പുറത്തോട്ട് ഇറങ്ങും ബാക്കി അവരുടെ കയ്യിൽ. അങ്ങനെ 1985 അരുണാചൽ പ്രദേശ് രാജീവ് ഗാന്ധി കയറിയുടെ തൊട്ട് പുറകെ അരുണാചൽ പ്രദേശ് കടിച്ചുകൊണ്ട് പോയല്ലോ. അങ്ങനെ എത്ര പ്രാവശ്യം ഒരു ചെറു വിരല എന്നൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. 1987 1165 സൈനികരെ യാതൊരു പ്രയോജനവുമില്ലാതെ യാതൊരു കാരണവുമില്ലാതെ ശ്രീലങ്കയിലോട്ട് തള്ളിവിട്ടിട്ട് അവിടെ കൊലയ്ക്ക് കൊടുത്തില്ലേ? 3009 പേരന്ന് മാരകമായ പരിക്കുമായിട്ട് ചികിത്സയിലായില്ലേ? അംഗവൈകല്യം വന്ന് എത്ര എണ്ണം ഇപ്പോൾ വീട്ടിൽ ഇരിക്കേണ്ടെന്നറിയോ? അതും കഴിഞ്ഞ് പോയി നാണമില്ലാതെ തോക്കിൻ്റെ പാത്തേക്ക് അടിയും കൊണ്ട് വന്നവൻ്റെ മകനോട് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് മിണ്ടാൻ അധികാരമുണ്ടോ? 2009 മുതൽ 2013 വരെ മദാമയുടെ കാൽ കീഴിൽ എത്ര ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുമാരെ മരിച്ചത് ദുരൂഹ സാഹചര്യത്തിൽ, മിണ്ടി അവനെ പറ്റി? ഇവിടുത്തെ അവാർഡ് വാപ്പസി ഗ്യാങ്ങും സോ കോൾഡ് അർബൻ നക്സൽസും മിണ്ടി അതിനെ പറ്റി? നിങ്ങൾക്കറിയാം അവരെങ്ങനെ പോയത്? നിങ്ങൾക്കറിയാം ദുരൂഹ സാഹചര്യത്തിൽ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ പുറകെ ചത്ത് വീണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. രാജ്യസ്നേഹം പറയാൻ നടക്കുന്നു. 1998 വാജ്പേയിയുടെ സമയത്ത് പോക്രൻ 2 നടത്തി കഴിഞ്ഞപ്പം അമേരിക്ക ഉപരോധം കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ ഇവരെല്ലാം ഉപരോധം നടത്തി കഴിഞ്ഞപ്പം നിങ്ങൾ സർക്കാരിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തില്ലേ? ആ നിങ്ങളോടെ ഞാൻ ചോദിക്കണത്. 1999 കാർഗിലിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നടക്കുമ്പം ഇവിടെ സൈനികർ പോയിട്ട് ഒരു മര്യാദയില്ലാതെ ചത്ത് വീണുകൊണ്ടിരിക്കുമ്പോൾ പാർലമെൻറ്റ് കൂടി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ ഇറ്റാലിയൻ മദാമയെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കൂറ് എങ്ങനെയാണ് ഇന്ത്യയോട് ഉണ്ടാവുക? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കണം. 1962 ചൈന യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർക്ക് രക്തദാനം ചെയ്യണമെന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്ത VS അച്യുതാനന്ദനെ താക്കീത് ചെയ്ത പാർട്ടിക്കാരുണ്ടല്ലോ, നിങ്ങളുടെ കൂറ് എവിടെയാണ്? ആറാട്ടുമുണ്ടൻ ഇന്നലെ ഒരു ഡയലോഗ് വിട്ടത് കേട്ടു. ആറാട്ടുമുണ്ടനോട് ചോദിക്കാനുള്ളത്, ആ 10 കൊല്ലം കൊണ്ടാണ് ഇന്ത്യൻ സേന ഏറ്റവും വീക്കായത്,
ഒരു ഉപകരണമില്ലാതെ പഴയത് തുരുമ്പിച്ചതുകൊണ്ട് മാത്രം അതിർത്തി കാക്കാൻ നിന്ന് അത്രയ്ക്കും വഷളായ ഒരു സ്ഥിതിയിലേക്ക് പോയത് തൻ്റെ 10 കൊല്ലക്കാലത്ത് അറിയാം. അമ്പലത്തിൽ മാലപ്പടക്കം പൊട്ടുന്ന പോലെയല്ലേ നേവിയുടെ അന്തർവാഹിനികൾ കിടന്ന് പൊട്ടിത്തെറിച്ചത്? ബാറ്ററിയുടെ പ്രശ്നം, അതുപോലെ തന്നെ വില കുറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർ പാർട്ടുകൾ ഇട്ടതിൻ്റെ പ്രശ്നം ഓർമ്മയുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ ഇന്ന് സമാധാനം പറഞ്ഞിട്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. എത്ര കോടി രൂപയാണ് നിങ്ങൾ മുഖ്യത അക്കാലത്ത്? ഏതെല്ലാം ഡീലായിരുന്നു? എന്തെങ്കിലും നടന്നോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ? നിന്നെയൊക്കെയാണ് ഈ രാജ്യത്തിന് പേടി. ഈ രാജ്യത്തിന് ജനങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളെയൊക്കെയാണ്. ഈ രാജ്യത്തിനോട് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ പാകിസ്ഥാൻ്റെ പുറകെ സഹായം ചോദിച്ച് ഇപ്പോഴത്തെ സർക്കാരിനെ താഴെ ഇറക്കാൻ സഹായം ചോദിച്ച് നടക്കുന്ന, ചൈനയിൽ രഹസ്യ സംഭാഷണം നടത്തുന്ന, ചൈനയുടെ കൊടിയെ പൂജിക്കുന്ന, 3 നേരം പൂജിക്കുന്ന നിങ്ങളെയൊക്കെയാണ് ഈ രാജ്യം ഭയക്കുന്നത്. ഇപ്പോൾ ഇതാ കണ്ടോ, യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും എല്ലാം അതിർത്തി സ്ഥലത്തേക്ക് മാറ്റാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ചങ്കിൽ ഉറപ്പുള്ള ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് ഇന്നിപ്പോൾ ചൈനയെ പേടിയില്ല, ഭാരതത്തിന് നിങ്ങളെയാണ് പേടി. ചൈന പ്രേമം കൂടുതലുള്ള ഒരു കാര്യം ചെയ്യണം, നേരെ ഇവിടെ നിന്നൊരു വണ്ടി പിടിച്ച് അങ്ങോട്ട് പോകണം, അതിർത്തി കടന്ന് അപ്പുറത്ത് കയറണം, കയറിയിട്ട് അവരുടെ പട്ടാളത്തിലൂടെ തോക്കും പിടിച്ച് ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യാൻ കാണിച്ചുതരാം. എല്ലാം കൂടെ 72 56 ഹൂറികളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് കാണിച്ചുതരാം. മിടുക്കന്മാരാണോ നമ്മുടെ പിള്ളേർ? നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ വിരമിച്ച കുറേ എണ്ണം വെളിയിൽ നിൽപ്പുണ്ട്. ഒറ്റ വിളി വിളിച്ചാൽ മതി, ഞങ്ങൾ ഓടി അങ്ങ് ചെല്ലും. അതിന് ത്രാണിയുള്ള ആളുകളുള്ള രാജ്യമാണ്. 130 കോടി ജനങ്ങൾ, നിങ്ങളെപ്പോലെ കുറച്ച് കീടങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിന് വേണ്ടി ജീവങ്ങളെ തയ്യാറായിട്ട് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. നിങ്ങൾ ആരെയും പേടിപ്പിക്കണത്? ധീരന് മരണം ഒരിക്കലേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ള ഭീരുക്കൾ എല്ലാ ദിവസവും ഓരോ നിമിഷവും വീണ്ടും 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 മരിച്ചുകൊണ്ടിരിക്കും. കീടങ്ങളെ, ജയ് ഹിന്ദ്.